എല്ലാവരും രണ്ട് കൈന്നിട്ട് സ്വീകരിച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. എന്താ, ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇപ്പം സംഭവിച്ചത്. എല്ലാവരും എല്ലാവരും കാണണം. സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് എന്റെ ഫീലിങ്സ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് സീരിയസ്ലി. ഹലോ, നല്ല എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നില്ല. അഭിനയിച്ച് അങ്ങനെ പോവായിരുന്നു. അപ്പോ ചിന്നു എന്നുള്ള ക്യാരക്ടർ തന്നതിൽ ഷാജൻ സാറിന്റെ അടുത്ത് എപ്പോഴും നന്ദിയുണ്ട്. പിന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട് രാവിലത്തെ ഷോ കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയണ കേൾക്കണം. കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഇനി കാണാൻ ഇനിയും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ നിങ്ങളെല്ലാരും കാണണം. കുറെ യങ്സ്റ്റേഴ്സിന്റെ സ്വപ്നമാണ്. താങ്ക് യു. സൂരജ് സണിന്റെ മികച്ച നായക വേഷമാണ് ശ്രാവണന്റെ മികച്ച നായക വേഷം. ഒരു ദുരുപഭാവെ ചിത്രം മികച്ച ഒരു ദൃശ്യ വരുന്നത് തന്നെയാണ്. ഫീൽ ഗുഡ് ഫാമിലി റൊമാൻറ്റിക് ത്രില്ലറാണ്. എല്ലാം തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സൂരജിന്റെ മികച്ച വേഷമാണ്. പാടാത്ത മേഖലയിൽ നായകൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവും? ഫുൾ ടൈം എൻഗേജിംഗ് ആയിട്ട് സൂരജിന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഷാജുൻ കരിയൽ സർ ഓസിലറിന് മുമ്പ് ചെയ്ത സിനിമയാണ്. അപ്പോ നമുക്ക് ഒരുപാട് പുതിയ ആൾക്കാരാണ് ഈ സിനിമയിൽ. പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ 10-14 വർഷം എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് സാർ ഈ പടത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ എല്ലാവരും മാക്സിമം ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഷാജുൻ കരിയൽ സാറിന് നന്ദി. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു മടി ഉണ്ടാവും എന്നറിയാം. എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എന്താണ് ഇവരാണ് പറയേണ്ടത്, ഓഡിയൻസ് ആണ് പറയേണ്ടത്, അറിയില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഇതിന്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസർക്കും ഒരുപാട് ഞാൻ നന്ദി പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ എൻ്റെ കൂടി ഇരിക്കുന്ന ആൾ എല്ലാവരും പറഞ്ഞു നല്ല പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളാണ് കണ്ട എൻ്റെ സൗണ്ട് പോയി, അതാണ് പറയാൻ പറ്റുന്നത്. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ പുതിയ ആൾക്കാരുണ്ടായിരുന്നു പടത്തിൽ. അപ്പോൾ ഷാജുൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു രസമുള്ള മൂവിയാണെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി കണ്ടിട്ട് പറയാം. താങ്ക് യു. ഇറ്റ്സ് എ വെരി ഗുഡ് ഫാമിലി എൻ്റർടൈനിങ് മൂവി. ഗുഡ് ആക്ടിംഗ് ആയിരുന്നു എല്ലാവരും. നൈസ്. നമസ്കാരം. അപ്പോൾ എല്ലാവരും സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഞങ്ങളെപ്പോലത്തെ പുതിയ ആൾക്കാർ ഇനി ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങളെ ഇനിയും എൻ്റർടൈൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെ സിനിമ കണ്ട് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. വേണ്ട, ഓസ്ലറിലൊക്കെ അഭിനയിച്ചുള്ള സ്റ്റാറാണ്. അപ്പോൾ ആളുടെ അഭിനയവും കാര്യങ്ങളും പെർഫോമൻസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് കാണണം, വിജയിപ്പിക്കണം. അതുപോലെ സൂരജ്, മറ്റുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും നമ്മൾ പുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു. നമസ്കാരം. ഞാൻ ചിത്രത്തിൽ വേഷം ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എന്താണ് ത്രൂഔട്ട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷം. താങ്ക് യു. എല്ലാവരും സിനിമ കാണണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. അതെ, ഞാനതൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. പാടാത്ത പെങ്കിലും സീരിയലിലൂടെയാണ് പ്രേക്ഷകരുടെ മുമ്പിലോട്ട് സൂര്യചേട്ടൻ വന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നല്ല മൂവിയായിരുന്നു. പിന്നെ കുറച്ച് പ്രണയത്തിൻ്റെ ഒരു എവിഡൻസ് ഒക്കെ കൂട്ടിച്ചേർത്തോണ്ട് കുറച്ച് ഭംഗിയായിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കും. ഞാനിതിലെ ഡയലോഗ് റൈറ്ററാണ്, രാജേഷ് കുറുമാലി. വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയണ കാണുമ്പോൾ ഒരു വല്ലാത്ത സുഖമുണ്ട്. പിന്നെ സന്തോഷം, കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് ഷാജുൻകാരനെ പോലെ ഒരു വലിയ ഡയറക്ടറൊക്കെ ഇതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. പിന്നെ ഇതിലെ പ്രകാശം എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതും ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇരട്ടി മുദ്രം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഞങ്ങളെയൊക്കെ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് മുന്നിലൊക്കെ നിർത്താനുള്ള അവസരം ഉണ്ടാക്കി തരാം. എല്ലാ പ്രേക്ഷകരും പടം കാണുക, പ്രാർത്ഥിക്കുക. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹലോ, നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഭയങ്കര ഫാമിലി എൻ്റർടൈനറാണ്, ത്രില്ലറാണ്, എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ്. വളരെ ഇഷ്ടപ്പെട്ടു.
പിന്നെ ഞങ്ങളൊരു ഫാമിലി പോലെ വർക്ക് ചെയ്തൊരു സിനിമയായതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാനുണ്ട്, എൻ്റെ മോനല്ലേ ചെയ്തത്. അപ്പോൾ അടിപൊളി, സൂപ്പർ. അതിലത്തെ ഡയലോഗുകളും കഥയും സംവിധാനവും എല്ലാം സൂപ്പറായിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത്. കാരണം ഇപ്പോൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് പിന്നെ പൊക്കി പറയാനൊന്നും അറിയില്ല, തെറ്റ് തെറ്റായിട്ട് തന്നെ ഞാൻ പറയും. ഇവനോട് ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ വയറ് കുറച്ചുകൂടി കുറയ്ക്കണത്, അപ്പോൾ പറയാം ഇല്ല അമ്മ അന്നത്തെ വയറില്ല. അടിപൊളിയായിട്ടുണ്ട്, നല്ല അഭിപ്രായം. എല്ലാവരും ഈ പടം കാണണം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു മനുഷ്യന് എന്തെല്ലാം വേണമോ അതെല്ലാം ഉണ്ട്. ഒരു മനുഷ്യനെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും എന്താണ് എങ്ങനെയെന്നുള്ളത് അതിനകത്ത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. വരച്ച്, നമ്മൾ സ്കെച്ച് ഇടുന്നില്ല, വീടുകൾക്കൊക്കെ അതുപോലെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു സംഭവം അയാൾ അത് ചെയ്യുമെന്നുള്ളതും. പിന്നെ അതിന് ഇത്രയും വലിയ തെളിവുകൾ, കാരണം നമ്മൾ ഇതിൻ്റെ തെളിവെടുത്ത് മറ്റേ എന്താ പറയുക, മഞ്ചത്തിൽ ശവപ്പെട്ടിയിലാക്കി വെക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞ് എന്തായാലും അത് എഴുതിയ അദ്ദേഹം ഭയങ്കര തലേക്കല്ലം തന്നെയാണ്. സത്യം ആ പറഞ്ഞായിരുന്നു എന്നോട്, ആ ജടാധിക്ക് ഓർമ്മയില്ല കേട്ടാ, സത്യമായിട്ട് അസാധ്യ തലേക്കല്ലം തന്നെടാ. അല്ല സത്യം, ആ അല്ലാതെ എനിക്ക് ഓർമ്മ ചെയ്യുന്നത് സത്യം പറയാം. പരിചയപ്പെട്ടായിരുന്നു ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയച്ച ഏ ആരാന്ന് വെക്കുന്ന ആളാണ് ഞാൻ, ഒരാളെയും മനസ്സിലാക്കില്ല, ഇത് മാത്രം മനസ്സിന്ന് പോയിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര തലേക്കല്ലം തന്നെയാണ്. കാരണം അത് ആ തെളിവ് ലാസ്റ്റ് കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും തിരിച്ച് ചോദിക്കാനോ. സത്യമല്ലേ, നിങ്ങളൊക്കെ കണ്ടവരല്ലേ, ഞാൻ പറയുന്നത് മാത്രം അംഗീകരിക്കേണ്ട, സത്യമല്ലേ. ഇതുപോലെ തന്നെ നല്ല കഥകൾ എഴുതാൻ ഇനിയും ഇവർക്കൊക്കെ സാധിക്കട്ടെ. ഇദ്ദേഹത്തിന് ഒരുപാട് എൻ്റെ വക അഭിനന്ദനങ്ങൾ. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ ഇനി ആലോചിച്ചൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ ചെന്നിട്ട്. പക്ഷെ എന്തായാലും ഇതിനെ ഒരിക്കലും ഓർക്കാതെ പറഞ്ഞതാട്ടോ ആ എഴുതിയത്. മതിയല്ലോ, അതല്ല സംഭാഷണം അടിപൊളിയല്ലേ സംഭാഷണം പറയുന്നത്. അതിൽ ഏതാ അല്ലാത്തത്, ഇപ്പൊ ഒക്കെ പോട്ടെ, ലാസ്റ്റ് എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവമായിരുന്നു അത്. അത് ഡയറക്ഷൻ ഇത്, കാരണം എന്താ വെച്ചാൽ ഇവരിങ്ങനെ പോരുമ്പോൾ എന്താന്ന് നമുക്കറിയാലോ, നമ്മൾ കുറെ നാളായില്ലേ. അപ്പം മറ്റവളെ മനസ്സിൽ ഇങ്ങനെ കാണുമെന്നുള്ള പ്രതീക്ഷയല്ല ഉണ്ടായത്, മറ്റവളെ മനസ്സിൽ കാണും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് അടിപൊളി, നല്ല സൂപ്പർ, ഒരു കുറ്റവും പറയാനില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ബഹുജനം പലവിധം. എന്തായാലും എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു, അടിപൊളി. എൻ്റെ പൊന്നുമോൻ അത് തന്നെ ഫസ്റ്റ് തന്നെ അംഗീകാരം സിനിമയിൽ, ക്യാരക്ടർ ആ ക്യാരക്ടർക്ക് അംഗീകാരം കിട്ടി, അതിൽ അവൻ ചെയ്ത പ്രവൃത്തിക്ക് അംഗീകാരം കിട്ടി, ഇനി അവൻ അംഗീകാരം വാങ്ങി കൂട്ടാൻ പോണുകയുള്ളൂ. ഓക്കെ, താങ്ക് യു മനു, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് അത് ഞാൻ തൃപ്തനാണ്, അതിനപ്പുറം ഒന്നും പറയില്ലല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നിയത്, രണ്ടു വാക്ക് പറയോ? അത് ഒരു ഫീൽ ഗുഡ്, റൊമാൻറ്റിക് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും തിരിച്ചിട്ട് കാണേണ്ട സിനിമയാണ്. മലയാള സീരിയലിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് പാടാത്ത പെങ്കിളിൽ, അതിൻ്റെ ഫാനായിരുന്നു ഞാൻ. അപ്പോൾ പാടാത്ത പെങ്കിളിക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വരുന്നൊരു പുതുമുഖമാണ്. അപ്പോൾ ഇത് എല്ലാ ചേരുവകളുള്ള സിനിമയാണ്, കോമഡി ഉണ്ട്, റൊമാൻറ്റിക് ഉണ്ട്, കുറച്ച് ലാഗും ഉണ്ട്, എല്ലാം കൊണ്ടും തന്നെ നല്ല സിനിമയാണ്. അത് ക്ലൈം സെക്കൻഡ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിൻ്റെ മെനയാണ്. എന്തായാലും തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള എല്ലാ സംഭവവും ഇതിലുണ്ട്. പിന്നെ ഈ ചേട്ടനാണ് അതിലെ മെയിനായിട്ട് ഒരു സസ്പെൻസ് ഞാൻ പൊട്ടിക്കണത്. ഈ ചേട്ടൻ ഡബിൾ റോളാണ്, എന്തായാലും ഞെരുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് നല്ല രസമുണ്ട്. പിന്നെ February 14 ആ പുള്ളി, ആ ചേട്ടൻ, ആ ആ പുള്ളിയാണ് ഇത് വില്ലനായിട്ട് ചെയ്തിരുന്നത്. എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്, എന്തായാലും എല്ലാം നല്ല പടം, തിയേറ്റർ വാച്ചബിളാണ്. സിമ്പിൾ വൺ ടൈം വാച്ച് മൂവി. സൂരജ് അടിപൊളിയായിട്ടുണ്ട്, നല്ല ഇമോഷൻസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വൺ ടൈം എങ്കിലും തിയേറ്ററിൽ വന്നിട്ട് കാണാം. സൂരജ് നന്നായിട്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെ ഭാഗങ്ങൾ അവരൊരു ക്ലിയർ ആക്കി ക്ലിയർ ആക്കി പോയിട്ടുണ്ട്. നല്ല പടമാണ്, നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്,
നന്നായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൃദുഭാവേ ദൃഢകൃതയെന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഒരു മികച്ച ഫാമിലി യൂത്തിനും എൻഗേജ് ചെയ്യാനായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. സൂരജ് സൺ എന്ന നായകന്റെ ഒരു തകർന്നാട്ടവും പകർന്നാട്ടവും തന്നെ പറയാം, അഭിനയത്തിലേക്കുള്ള ഫസ്റ്റ് പടിയാണ്. എല്ലാ ചേരുവകളുള്ള സിനിമയാണ്, ഫാമിലിക്ക് ഫാമിലി, സെന്റിമെന്റ്സിന് സെന്റിമെന്റ്സ്, കോമഡി കോമഡി, ത്രില്ലിംഗ് ആണെങ്കിൽ ത്രില്ലിംഗ്, എൻഗേജിങ് അടിപ്പിച്ച് സീറ്റ് അടിപ്പ് സീറ്റ് അജ്ജായിട്ടും കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. യൂത്തിന് ധൈര്യമായിട്ടും ഫാമിലിക്കും കൂടെ കണ്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെടാവുന്ന സിനിമയാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്, പല നാടൻ പ്രദേശം കാണിക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും തന്നെ ഒരു പക്ക ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് നമ്മുടെ മൃദുഭാവ തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് ലാഗുണ്ട്, പോകുമ്പോൾ ലാഗുണ്ട്, ഫസ്റ്റ് ഹാഫിലൊക്കെ ലാഗുണ്ട്, എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ സൂരജ് സൺ എന്ന നായകൻ്റെ മികച്ച തിരിച്ചറിവാണ്. പാടത്ത ബംഗ്ലീലെ സീരിയലിൽ നായകൻ മലയാള സിനിമയിലേക്കുള്ളൊരു ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ഈ മൃദുഭാവ തുടങ്ങുന്ന സിനിമ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കണ്ട് വിജയിപ്പിക്കുക. ബാക്കി ശ്രാവണ ഗംഭീരമായിട്ടുണ്ട്, പിന്നെ ഇതിലെ നമ്മുടെ സീമാജി നായരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വില്ലനൊക്കെ തകർത്തിട്ടുണ്ട്, ഗംഭീരമാണ്. ഒരു ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുടെ ഒരു ഘോഷയാത്രയെന്ന് തന്നെ പറയാം. ഇതുപോലുള്ള പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സിനിമയെ വിജയിപ്പിക്കുക, മുന്നോട്ട് പോവുക. ഹരിത്ത് അടിപൊളിയാണ്, ഹരിത്താണ് എനിക്ക് ടിക്കറ്റ് തന്നത്. അപ്പോൾ പുള്ളിയെ പറ്റി മോശം പറയാൻ പാടില്ല. അപ്പോൾ ഹരിത്ത് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, എൻഗേജിങ് ആയിട്ട് ഉള്ള സീക്വൻസാണ് ഹരിത്തൊക്കെ അഭിനയിച്ചത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സിനിമയാണ് മൃദുഭാവ തുടർഹൃദയം എന്ന സിനിമയിൽ. സുരേഷ് കൃഷ്ണ തകർത്തിട്ടുണ്ട്, ഒരു ഗംഭീര ചങ്കടിപ്പുള്ളൊരു പോലീസ് ഓഫീസറായിട്ടുള്ളൊരു അഭിനയത്തിൻ്റെ ഒരു വിസ്മയിപ്പിക്കുന്ന പെർഫോമൻസാണ് സുരേഷ് കൃഷ്ണ സാറിൻ്റേത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഒരു സൂരജ് സണ്ണിൻ്റെ അഭിനയത്തിൻ്റെ ഒരു നായകക്കല്ലാണ് സിനിമ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക.